ഒരു സയൻസ് കോൺഫറൻസിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. പണ്ട് സയന്റിഫിക് കാര്യങ്ങൾ ചെയ്ത വ്യക്തികളെയൊക്കെ നല്ല രീതിയിൽ ലോകം അറിയപ്പെട്ടിരുന്നു. ഡോക്ടർ സി വി രാമൻ, ഡോക്ടർ ജി സി ബോസ്, ഹോമി ജെ ബാബ, സാരാഭായി, ആചാര്യ പി സി റേ, മഹന ലോബിസ് തുടങ്ങിയ ധാരാളം വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞ് നമ്മൾ അറിയുമായിരുന്നു. അതുപോലെ തന്നെ വിദേശ ആണെങ്കിൽ ഹരിഗോവിന്ദ ഖുറാനോ, സർ ഐസക് ന്യൂട്ടൺ, കോപ്പർണിക്കസ്, ഇവരൊക്കെ പേരെടുത്ത് പറഞ്ഞ് നമ്മൾ അറിയുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നും അറിയുന്നില്ല. ISROയുടെ ചെയർമാൻ ആരാ നമ്മൾ അറിയണില്ല. CSIRന്റെ ചെയർമാൻ ആരാ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാ, വൈസ് പ്രസിഡന്റ് ആരാ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ അറിയാതിരിക്കാൻ കാരണം എന്താ? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വർക്ക് വ്യക്തി അധിഷ്ഠിതമല്ല, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളതാണ്. ഓരോ ഗ്രൂപ്പുകാരാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ സയന്റിഫിക് വർക്കുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായതുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രം തന്നെത്താനെ പ്രൊജക്ട് ചെയ്യാതെ പോകുന്നു. ഒരുപക്ഷെ വ്യക്തി പുറത്തേക്ക് വന്നിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയാളെ ഒരുപക്ഷെ അറിയപ്പെടുമായിരിക്കാം. അല്ലെങ്കിൽ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഫോക്കസ് വളരെ കുറഞ്ഞു വരുന്ന കാലത്തും ചിലപ്പോൾ ചില വ്യക്തികൾ ചെയ്യുന്നത് ഗംഭീരമായിട്ട് ലോകം ശ്രദ്ധിക്കും. ഒരു വ്യക്തി വിചാരിച്ചാലും വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തി വിചാരിച്ചാലും വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ പല കാര്യങ്ങളും നോക്കിയാൽ അറിയാൻ സാധിക്കും. ഒരു IPSകാരിയാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് പത്രമാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ഒരിടയ്ക്ക് തന്ത്രി വളരെ ഭംഗിയായിട്ട് ഒരു വരി പറയുകയുണ്ടായി, അനുഷ്ഠാന ലംഘനം നടന്നാൽ ആ ശ്രീകോവിൽ അടച്ചു പൂട്ടി പന്തളം രാജകൊട്ടാരത്തിലേക്ക് താക്കോലേൽപ്പിക്കും. ഒരു വ്യക്തിയുടെ ഒരു വരിയായിരുന്നു തന്ത്രി എന്താണെന്നുള്ളത് കേരളീയർക്ക് മനസ്സിലാക്കാൻ കാരണമായത്. അതുപോലെ ഒരു പോലീസ് ഓഫീസർ കാണിച്ച ക്രൂരത, ഒരു കേന്ദ്രമന്ത്രിയോട് പെരുമാറിയത്, ഇപ്പൊ തിന്മ ചെയ്യാനും ഒരാൾ വിചാരിച്ചാൽ മതി. ആ പോലീസുകാര് ഒറ്റയ്ക്കല്ല ചെയ്തത്, അയാളുടെ കൂട്ടത്തിൽ കുറേ പോലീസുകാരുണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ഫെമിനിസ്റ്റുകളാണ്, സിംഗിൾ വ്യക്തികളാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യക്തികൾ ശബരിമലയിൽ പോയപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച ഇൻഡിവിഡ്വൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ് കാണിച്ചത്. ഒരു വ്യക്തി അവരായിരുന്നു പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത്. ഇപ്പൊ ചില നല്ല കാര്യങ്ങൾക്ക് ഒരു വ്യക്തി വിചാരിച്ചാലും സാധിക്കും, ചില ചീത്ത കാര്യങ്ങൾക്ക് ഒരു വ്യക്തി വിചാരിച്ചാലും സാധിക്കും. അപ്പൊ നല്ല കാര്യങ്ങൾ വിചാരിച്ച് പ്രവർത്തികമാക്കുന്ന കുറേ വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക, ഇത്ര ഗംഭീരമായിട്ടായിരിക്കും ആ നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഓരോരുത്തർക്കും അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലം അനൌഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജകത്തത്ര ദുർലഭ. മന്ത്രമല്ലാത്ത അക്ഷരങ്ങളില്ല, മന്ത്രമാക്കാൻ പറ്റാത്ത അക്ഷരങ്ങളില്ല, മന്ത്രമല്ലാത്ത അക്ഷരങ്ങളില്ല. അതുപോലെ തന്നെ മരുന്നല്ലാത്ത ചെടികളില്ല, യൂസ്ലെസ് എന്ന് പറയാവുന്ന മനുഷ്യനില്ല. ഇതിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ് ഇല്ലാത്തത്. ആ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളവരുണ്ടായിരുന്നു ഇല്ല. അങ്ങനെ ഉണ്ടായതുകൊണ്ടല്ലേ ഇത്രയും അധികം ആയുർവേദ കമ്പനികൾ ഉണ്ടായത്? അങ്ങനെ ഉള്ളവരുണ്ടായതുകൊണ്ടല്ലേ സംഗീതം ഇത്ര ഗംഭീരമായിട്ട് ജനങ്ങളിൽ എത്തിയത്? അങ്ങനെ വ്യക്തികൾ ഉണ്ടായതുകൊണ്ടല്ലേ ഇത്രയും TV ചാനലുകൾ വന്നത്? അങ്ങനെ ചില വ്യക്തികൾ ഉണ്ടായതുകൊണ്ടല്ലേ അവർ മറ്റുള്ളവരെ കൂട്ടി യോജിപ്പിച്ചിട്ട് പല പല സിനിമകൾ എടുത്തത്, പല പല സീരിയലുകൾ എടുക്കുന്നൊക്കെ വ്യക്തികൾ ഉണ്ടായിട്ടല്ലേ? അപ്പോൾ ഒരു വ്യക്തിയാണ് പലതിൻ്റെയും ആരംഭം. ദ റെവല്യൂഷൻ സ്റ്റാർട്ട് ഫ്രം ദി മൈൻഡ്, ദ എവല്യൂഷൻ സ്റ്റാർട്ട് ഫ്രം ദി ബോഡി. രണ്ടായാലും തിരിച്ചു പറഞ്ഞാലും ശരിയൊക്കെ തന്നെയാണ്. വിപ്ലവകരമായ മാറ്റം ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലാണ്. ഒരു ഹിറ്റ്ലറാണ് ഇപ്പോഴും ലോകം ഓർമ്മിക്കുന്നത്, അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ടായിരുന്നു. ഒരു ജോർജ് വാഷിംഗ്ടണെയാണ് അമേരിക്ക, അല്ലെങ്കിൽ എബ്രഹാം ലിങ്കണെയാണ് അമേരിക്ക ഓർക്കുന്നത്. അങ്ങേരുടെ പുറകിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. ഒരു മഹാത്മാഗാന്ധിയെ ഇപ്പോഴും നമ്മുടെ നോട്ട് കണ്ടാലും, കറൻസി നോട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി എന്നുള്ള വ്യക്തിത്വം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് ചെയ്യാൻ പണ്ടത്തേക്കാൾ 100 ഇരട്ടിയുണ്ട് നമുക്ക്. പണ്ട് എന്ത് ചെയ്താലും ജനങ്ങളറിയില്ല, ഇപ്പം ജനങ്ങൾ അറിയാൻ പാകത്തിന്
നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ വളരെ ഷോർട്ട് പീരീഡിൽ ജനങ്ങൾ അറിയും, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങൾ അറിയും. അതുകൊണ്ട് ഒരു വ്യക്തി വിചാരിച്ചാലും, ഒരു വ്യക്തിയാണ്, ചായക്കടക്കാരനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത്, ഒരു ലീഗൽ എക്സ്പെർട്ടായിരുന്ന ആളാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയത്. ഇങ്ങനെ നമ്മൾ ഓരോന്നും ചിന്തിച്ചു നോക്കാം, ഓരോ വ്യക്തികൾ എങ്ങനെയാ വന്നത്, ഒ എൻ വി കുറിപ്പൊക്കെ എങ്ങനെയായിരുന്നിരിക്കാം ആദ്യം, അടൂർ ഗോപാലകൃഷ്ണന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കാം, എം ടി വാസുദേവൻ നായരുടെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും, മെട്രോ ശ്രീധരൻ സാറിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും, ഇപ്പൊ അവരെവിടെയുണ്ട്. വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ വേദമന്ത്രം, വള്ളത്തോളിന്റെ വേദഭാഷ്യം, അത് എഴുതി ഭയങ്കര കോസ്റ്റ്ലി ആയി, അത് പ്രിന്റ് ചെയ്തു, കുറേയധികം രൂപയായി ചിലവായി, കയ്യിൽ പൈസയില്ല. അപ്പൊ ശരിക്കും ചന്ദ്രിക ആയുർവേദ സോപ്പിന്റെ ഉടമസ്ഥൻ കേശവൻ വൈദ്യരും ഈ വള്ളത്തോൾ നാരായണ മേനോൻ, ഒരാള് നായർ സമുദായത്തിലുള്ള ആള്, മറ്റേ ആള് ഈഴവ സമുദായത്തിലുള്ള ആള്, രണ്ടുപേരും ചേർന്ന് ഈ പ്രിന്റ് ചെയ്ത പുസ്തകം സഞ്ചികളിലാക്കി വീട് വീടാന്തരം കയറിയിറങ്ങി അവര് അത് വിറ്റ് അത് പ്രിന്റ് ചെയ്യാനുണ്ടായ കടം തീർക്കാൻ ശ്രമിച്ചു. ഒത്തിരി പേരെ എതിർത്തു. എന്താ എതിർക്കാൻ കാരണം അറിയോ? വേദം അബ്രാഹ്മണര് കേട്ടാൽ അയാളെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. വേദം വായിച്ചാൽ അപ്പൊ എന്താ ശിക്ഷ കൂടെ? കേട്ടാൽ ഇതാണ് ശിക്ഷ. വായിച്ചാൽ അപ്പൊ എന്താ ശിക്ഷ കൊടുക്കേണ്ടത്? അത് വായിച്ച് തർജ്ജമ ചെയ്തവനപ്പൊ എന്തായിരിക്കണം ശിക്ഷ കൊടുത്തത് എന്നായിരുന്നു ചിലരുടെയൊക്കെ കമന്റ്. ആ കമന്റുകൾ ഒന്നും വള്ളത്തോൾ നാരായണ മേനോനെയോ കേശവൻ വൈദ്യരെയോ തളർത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഒരു വ്യക്തി വളരണം, മക്കളെ വളർത്തണം, വലിയവനാക്കണം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. എത്രയൊക്കെ പറ്റുമോ അത്രയും, തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗസമാചര. യജ്ഞഭാവത്തിൽ മക്കളെ വളർത്തുക, യജ്ഞഭാവത്തിൽ വ്യക്തി വളരുക, സമർപ്പണ ഭാവത്തിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും വേദനകൾ അനുഭവിക്കാതെ ഉയരാൻ സാധിക്കില്ല. ദൈവം ഉയർത്തുന്നവനെ ആദ്യമൊന്ന് താഴ്ത്തുന്ന ബൈബിളിലുണ്ടത്രേ. ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നവനെ ആദ്യം ഒന്ന് താഴ്ത്തും, എന്നിട്ടായിരിക്കും ഉയർത്തുക. എന്ത് നല്ല വരിയല്ലേ? ഇങ്ങനെ നമുക്ക് ഒരു വ്യക്തി വിചാരിച്ചാലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ധാരാളം സ്ത്രീകൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പണ്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന, കട്ടിലിൽ കിടന്നിരുന്ന, വീട്ടിൽ അടുക്കളയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളൊക്കെ ചങ്കൂറ്റത്തോടുകൂടി പുറത്തേക്ക് വരാൻ സാധിച്ചത് ഈ ഒരു ശബരിമല ഇഷ്യൂ ആണ്. ഇപ്പൊ അവർക്ക് വളരെ കോമൺ ആയിട്ടാണ്. ഇപ്പോ വിസിലടിച്ചാൽ പതിനായിരങ്ങൾ വരും. ഒരു നേതാവും വേണ്ട, ഒരു കൊടിയും വേണ്ട. അതാണ് കപ്പാസിറ്റി. നമുക്കും വളരാം, നമുക്കും ഉയരാം, നമുക്കും ഉണരാം എന്നുള്ളൊരു മുദ്രാവാക്യം വിളിച്ചു വിചാരിക്കാം. ഗംഭീരമായിട്ട് സാധിക്കും. പ്രണാമം.